തൃക്കരിപ്പൂർ ശ്രീ കാളീശ്വരം ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പൊങ്കാല സമർപ്പണ മഹോത്സവം മാർച്ച് 6-ന് തിങ്കളാഴ്ച രാവിലെ മുതൽ നടക്കും. പൊങ്കാലയുടെ ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയായി. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണത്തിനായി കാളീശ്വരം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. പൊങ്കാല സമർപ്പണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇത് 12-ാം തവണയാണ് കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി തെക്കിനിടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശാനുസരണം 11 വർഷം മുമ്പ് തുടക്കം കുറിച്ച പൊങ്കാല സമർപ്പണം ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മലബാറിൽ അപൂർവൻ ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തുന്ന പൊങ്കാല മഹോത്സവം അടുത്തിടെയാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം തന്നെ നടത്തിവരുന്നത്. മാർച്ച് 6-ന് രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര അടുപ്പിലേക്ക് ക്ഷേത്രം തന്ത്രി ദീപം തെളിയിക്കുന്നതോടെ പൊങ്കാല സമർപ്പണ ചടങ്ങ് ആരംഭിക്കും. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ 100 കണക്കിന് പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരും. രാവിലെ 9 മണിക്ക് പണ്ടാര അടുപ്പിൽ മേൽശാന്തി അഗ്നി തെളിയിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിൽ 1000-ലധികം ആൾക്കാരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പൊങ്കാല മഹോത്സവ ചടങ്ങുകൾ അവസാനിച്ചതിന് ശേഷം മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു ദിവസം സസ്യാഹാരം മാത്രം കഴിച്ച് വ്രതമെടുത്ത് എത്തുന്ന സ്ത്രീകൾ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അരി, ശർക്കര, നെയ്യ് എന്നിവ ഉപയോഗിച്ച് പൊങ്കാല നിവേദ്യം കാളീശ്വരി ദേവിക്ക് സമർപ്പിക്കുന്നതോടെ പൊങ്കാല സമാപിക്കും. പൊങ്കാല മഹോത്സവം വിജയിപ്പിക്കാൻ സംഘാടക സമിതിയും ഭജനസമിതിയും മാതൃസമിതിയും സജീവമായി രംഗത്തുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.